സംസ്ഥാന സർക്കാരിന്റെ വ്യാപാരദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ ജോസഫ് പൈമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വ്യാപാരദ്രോഹ നടപടികൾ കാരണം സംസ്ഥാനത്തെ ചെറുകിട വ്യാപാര വ്യവസായ മേഖല അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്ന് ജോസഫ് പൈമ്പിള്ളി പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാര മാന്ദ്യം കാരണം വളരെ പ്രയാസമനുഭവിക്കുന്ന വ്യാപാരികൾക്ക് മേൽ വീണ്ടും അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന വിധം പുതിയ നിയമങ്ങൾ നിർമ്മിക്കുന്നതിൽ പ്രതീക്ഷിച്ചാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിവിധ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. നോട്ട് നിരോധനം, വെള്ളപ്പൊക്കം, കോവിഡ് മഹാമാരിയുമെല്ലാം കഴിഞ്ഞെങ്കിലും വ്യാപാര മേഖലയിൽ കാര്യമായൊരു പുരോഗതിയില്ലാത്തത് വ്യാപാരികളെ തെല്ലൊന്നുമല്ല പ്രയാസപ്പെടുന്നത്. ഈ സന്ദർഭത്തിൽ വ്യാപാരികൾക്ക് താങ്ങും തണലുമാവേണ്ട സർക്കാർ ലൈസൻസ് ഫീസുകൾ വർദ്ധിപ്പിച്ചും വിവിധ ഫൈനുകൾ ചുമത്തിയും വ്യാപാരികൾ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. മഹാമാരിക്ക് ശേഷം 50,000-ലധികം ചെറുകിട കച്ചവടക്കാർ ഇന്ന് അവരുടെ വരുമാന മാർഗമായിട്ടുള്ള സ്ഥാപനം കൂട്ടി ഇന്ന് വീട്ടിലിരിക്കുകയാണ്. നിലവിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാര്, പ്രത്യേകിച്ച് ചെറുകിട കച്ചവടക്കാര്, 90% ഇന്ന് ആത്മഹത്യയുടെ വക്കത്താണ്. കണക്കടിയിൽ അകപ്പെട്ടുകൊണ്ട് ഒരു ദിവസത്തെ അവരുടെ കുടുംബം മുമ്പോട്ട് നയിക്കുവാൻ പറ്റാത്ത രീതിയിൽ പ്രയാസമനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ധർണയിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷെരീഫ് അമ്പലക്കണ്ടി അധ്യക്ഷനായി, ഇ എൻ യൂസഫ്, സുനിൽ തോട്ടുമുക്കം, പി സി ഷഹീദ്, കെ വി അബ്ദുള്ള ചെറുവാടി, ഹനീഫ കുടിയത്തൂർ എന്നിവർ സംസാരിച്ചു. ധർണയ്ക്ക് മുന്നോടിയായി നിരവധി വ്യാപാരികൾ പങ്കെടുത്ത പ്രകടനവും നടന്നു. യു അബ്ദുൽ കരീം ചെറുവാടി, ജബ്ബാർ പി കെ, ഫൈസൽ പി കെ, കെ റഷീദ്, ബഷീർ എ കെ, സി പി മുഹമ്മദ്, ഉബൈദ് കുടിയത്തൂർ, അശോകൻ പന്നിക്കോട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജിഎസ്ടിയുടെ ന്യൂസ് ബ്യൂറോ മുക്കം.